ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോ ഇത് നന്നായിട്ട് മിക്സ് വേണം. തേങ്ങ മുളച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്കിതൊന്ന് എടുത്ത് കഴിച്ചു. നമ്മള് ആ ഇല പറിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് വാട്ടില്ലേ കിണ്ണത്തപ്പം തന്നെ പറയാം റൗണ്ടില്. എല്ലാവർക്കും കുഴിക്കാരുന്നില്ല ചാനലിലേക്ക് ഹാർദ്ദ പോയ സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കയപ്പം കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഇലയിലെല്ലാം പൂജിച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇലയിലല്ല, ഇഡ്ഡലി ചമ്മിൻ്റെ അകത്ത് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന പോലെ ആ സ്റ്റൈലൊന്നും ഉണ്ടാക്കി നോക്കാം, എങ്ങനെയുണ്ട്. അപ്പോൾ അമ്മ അമ്മയാണ് കുക്ക് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്കയപ്പത്തിലേക്ക് ചക്കയായത് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അല്ലേ. ഇത് നമ്മൾ നല്ല വരിക്ക ചക്കയില്ലേ, വരിക്ക ചക്ക വേവിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതായത് വേവിച്ച് നല്ല സെറ്റാക്കി അതിൽ തണുപ്പിച്ചതിന് ശേഷം നേരെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് വെച്ചതാണ് കേടായി പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഇതിനകത്ത് അരച്ച് ചേർക്കും, അതിൻ്റെ കൂടെ ശർക്കരയും നമ്മുടെ നേരത്തെ കണ്ട അരിയും കൂടി. നമസ്കാരം പറഞ്ഞ അരി അരച്ചിട്ടുണ്ട്, അതിനകത്ത് 2 മണി ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്ക കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചത്, 2 അല്ലി ഏലക്കായ ഇട്ടിട്ടാണ് ഇത് അരച്ചത്. അത് ശർക്കര ഉണ്ട്, ശർക്കര നമ്മൾ നേരെ ഈ മിക്സിയിലേക്ക് ഇടുവാണ്. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതാ ഇതിനകത്ത് അരച്ച് വെച്ച ഇത് നമ്മളെ ബാറ്ററിനകത്തേക്ക് മിക്സ് ചെയ്യണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുയ്യക്കാരനിലെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ സ്വാഗതം പറഞ്ഞ പറണേ പറു പറണേ ഒന്ന് പറണേ ഒരു സ്വാഗതം പറയണേ. അടിപൊളിയായി, താങ്ക് യു പറഞ്ഞ താങ്ക് യു. ഓക്കെ, വെൽക്കം പറഞ്ഞ. ആ ശർക്കര അരച്ചിട്ടുണ്ട്, അത് നേരെ അതിനകത്തേക്ക് ബാറ്ററിലേക്ക് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ട്, ഇനിയിപ്പോൾ ചക്ക നമ്മൾ നേരത്തെ കാണിച്ച ചക്കയുണ്ടല്ലോ, നമ്മൾ ചക്ക നേരെ മിക്സിയിലേക്ക് എടുത്തിടുന്നുണ്ട്. അത് നേരെ അരച്ചിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമ്മളെ ചക്ക അരച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ തേങ്ങാക്കൂത്തും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്താറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം, തേങ്ങ നമ്മൾ തേങ്ങ മുളച്ചാണ്. നേരത്തെ നമ്മൾ തേങ്ങ കുത്തുമ്പോൾ തേങ്ങ മുളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ കൊത്ത് കണ്ടില്ലേ, അതാ തേങ്ങ കൊത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പൊങ്ങ് എന്ന് പറയുന്നത് പൊങ്ങ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാണ്. നോക്ക് വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. തേങ്ങ അതാ മുറിച്ചിടുന്നുണ്ട് കേട്ടോ അതിനകത്തേക്കും. ഇനി നെയ്യിൽ കുറച്ച് വാട്ടിയെടുക്കണം നമുക്ക്. ആ ഈ തേങ്ങ വരട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് പാത്രം ചൂടായിരുന്നു, നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങ അതാ അതിനകത്ത് വരട്ടി എടുക്കുകയാണ്. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഇടേണ്ടവർക്ക് ഇടാ, ബദാം ഇടേണ്ടവർക്ക് ഇടാ, മുന്തിരിങ്ങ ഇടേണ്ടവർക്ക് ഇടാ, എന്തെല്ലാം വേണ്ടുന്ന ആവശ്യം പോലെ ഇടാം. നമ്മളവർക്ക് ഇപ്പം തേങ്ങ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ, ഒരു മീഡിയം ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ നമ്മളെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്ററിലേക്ക് നേരെ ഡയറക്റ്റ് ആ തേങ്ങ വരട്ടിയത് നെയ്യിൽ വരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, പൊളിയായിട്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി സെറ്റപ്പായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ല സ്പൂണിട്ടിട്ടോ കൈയിട്ടിട്ടോ എങ്ങനെയായാലും. നമ്മളിപ്പോൾ സ്പൂണിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചക്കയപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ശേഷം ഇലയിലോ പിന്നെ ഇലയിലില്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടുണ്ട്, മറ്റേ പ്ലേറ്റ് പോലത്തെ തട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവിക്ക് വെക്കാൻ പറ്റും. അങ്ങനെ 2-3 ഓപ്ഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ കുഴിയിൽ ഒഴിച്ചിട്ടാക്കി ആക്കാം, അങ്ങനെ 2-3 ഓപ്ഷനിൽ ഉണ്ടാക്കാം. ഇലയില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ ചിലപ്പോൾ കുഴിയിലെല്ലാം ഒഴിച്ചിട്ടായിരിക്കും ആക്കലുണ്ടാവുക, അതെല്ലാം കിട്ടിയിട്ടില്ല നോക്കട്ടെ. നമ്മൾ ആ ഇല പറിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് വാഴയില. അപ്പം വാഴയിലെല്ലാം ഇട്ടിട്ട് കാരണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വാഴയിലയും
എല്ലാം പൂജിട്ടാക്കാം. ചക്കയപ്പം അമ്മ പറിക്കുന്നുണ്ട്. അടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല വിറകടുപ്പിലാണ് വെക്കുന്നത്, എന്നാൽ നല്ല ആ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നേരെ നമുക്കിതാ, ഇതാണ് സാധനം ഇഡ്ലിച്ചെമ്പിൻ്റെ ഇത്. അപ്പം നമുക്ക് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് ഇലയിൽ വിട്ടിട്ട് ആവിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇലയിൽ പോകുന്നില്ല, ഡയറക്റ്റ് ആവിക്ക് കിണ്ണത്തപ്പം പോലെ ആക്കി എടുക്കാനില്ല അവരുടെ. അപ്പോൾ നമ്മൾ അടുപ്പ് നന്നായിട്ട് ആളി കത്തുന്നുണ്ട് കേട്ടോ, ആളി നല്ല സെറ്റപ്പായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം, സൂപ്പറായിട്ട് ഒഴിച്ചു കൊടുക്കാം. മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല സെറ്റപ്പാക്കി വെക്കണം. എന്നിട്ട് ഇത് പരത്തി നല്ല റെഡിയാക്കിയിട്ട് ആക്കി ഇനി ഒരു അടപ്പലടച്ച് നല്ല ആവിയെല്ലാം കയറ്റി സെറ്റപ്പാക്കി കഴിഞ്ഞാൽ സൂപ്പർ സാധനമായി. അപ്പോൾ നമ്മളെ ശരിക്കും എന്താ പറയുക, ഇലയിൽ പൊതിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സമയപരിധി കാരണം ഇലയിൽ പൊതിയാൻ നേരമില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇലയിൽ പൊതിയാത്തത്, നേരെ ഡയറക്റ്റ് ഇതിനകത്തേക്ക് തന്നെ ഇട്ടത്. ഇത് കുറച്ച് നമ്മൾ ലൂസാക്കിയിട്ടാണ് മാവ് കുഴക്കുകയും ചെയ്തത്. ഓക്കെ, വേണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ടൈറ്റാക്കിയിട്ട്, ഇതിൽ കുറച്ച് കൂടുതൽ ടൈറ്റാക്കിയിട്ട് നമുക്ക് ഈ മാവ് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ ഓരോ കഷ്ണം കഷ്ണം ആക്കിയിട്ട് പൊതിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിനിപ്പോൾ ഒരു അരമണിക്കൂർ, അര 40 മിനിറ്റോളം ആവിക്ക് വെക്കണം. മാക്സിമം ഒരു 40 മിനിറ്റ് എന്തായാലും വെക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇഡ്ലിച്ചെമ്പ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏകദേശം അരമണിക്കൂറിന് മുകളിലായി നമ്മൾ വെച്ചിട്ട്, നല്ല സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സൂപ്പർ സ്മെല് വന്നിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മണം അടിപൊളി. ഇതാ ആവി പോകുന്നു നോക്കിയാൽ, നാവിന് കപ്പലോടിക്കേണ്ട വെള്ളമുണ്ട് കേട്ടോ ശരിക്കും. വാ സൂപ്പർ, ശരിക്കും നല്ല പഞ്ഞി പോലത്തെ സാധനമായിരുന്നു കേട്ടോ അല്ലേ. തൊട്ട് നോക്കട്ടെ, കുറച്ച് പറ്റുന്നുണ്ട് ചെറുതായിട്ട്, കുറച്ചും കൂടി ആവണമെന്ന് സംശയമുണ്ട്. നോക്കാം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചാൽ മതി. ആവി കുറച്ച് പറ്റി കഴിഞ്ഞാൽ റെഡി ആവും അല്ലേ, വെന്തില്ലേ. അപ്പോൾ നമുക്കിതിനി ചൂടാറിയിട്ട് നമുക്ക് കുറച്ച് എടുത്ത് കഴിക്കാം മുറിച്ചിട്ട്. നമ്മളെ ചക്ക കൊണ്ടില്ല കിണ്ണത്തപ്പം തന്നെ പറയാം, റൗണ്ടിൽ നമ്മളാക്കി എടുത്തിട്ടുണ്ട്. കിണ്ണല്ല, ഇടി ഇഡ്ലിച്ചെമ്പിൻ്റെ അകത്ത് വെച്ചിട്ടാക്കിയാണ്. അപ്പോൾ ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് മരണ ടേസ്റ്റ് ആട്ടോ, നമുക്കിന്ന് കഴിച്ച് നോക്കാം, ഭയങ്കര ടേസ്റ്റ് ആയ സാധനം. അവർ ശരിക്കും കപ്പലോടിക്കേണ്ട വെള്ളം വരും. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഹലോ, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, ഡെക്കാച്ചി കിണ്ണത്തപ്പം പോലെ തന്നെ ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം ഇതാ, ശരിക്കും ഇത് ചക്കയാണ് കേട്ടോ. ചക്കയും വെല്ലം, ശർക്കര എന്ന് പറയും വെല്ലം, പിന്നെ നല്ല നമ്മളെ പച്ചരി കുതിർത്തത്, ഏലക്കായി, പിന്നെ ഇതിനകത്ത് നമ്മളെ തേങ്ങ നമ്മളെ വറുത്തി നെയ്യിൽ വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഉപ്പ പറഞ്ഞു വേണ്ടാ. ഉപ്പാ, അപ്പോൾ നമ്മളെ കിണ്ണത്തപ്പം, സോറി ചക്കയപ്പം, ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടാം. അപ്പോൾ നമ്മളെ കുയ്യക്കാരനിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജും ഉണ്ട് അതും. താങ്ക് യു സോ മച്ച്, ബൈ ബൈ.